சாப்பிடுற அடிபொளி ரெசிபியா இருந்திருக்கு. എല്ലാവർക്കും നമസ്കാരം, ലിബിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡിസേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഒറിയോ മാംഗോ ചീസ് കേക്ക്, ചീസ് കേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ചീസ് പുഡിംഗ് എന്നും പറയാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചൈന ഗ്രാസ് കുറച്ചെടുത്തിട്ടുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസ് രണ്ട് ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ ജെലാറ്റിൻ ആയാലും മതി, അത് ആ ഫ്ലേവേർഡ് അല്ലാത്ത ജെലാറ്റിൻ കിട്ടും. പിന്നെ നമ്മളിതിന് വേണ്ടത് ഒരു പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റാണ് വേണ്ടത്. അത് തന്നെ ഞാൻ അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ ബിസ്ക്കറ്റ് മാത്രം ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതൊരു ബട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്തണം. മെൽറ്റഡ് അൺസാൾട്ടഡ് ബട്ടറാണിത്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു പുഡിംഗ് ട്രെയിൽ ഫസ്റ്റ് ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ബിസ്ക്കറ്റ് പൗഡറും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതിനുശേഷം ഒരു പുഡിംഗ് ട്രെയിലോട്ട് നമുക്കിതൊരു ഫസ്റ്റ് ലെയറൊന്ന് സെറ്റ് ചെയ്യണം. ഇതിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഒരേ ലെവലിൽ ഒന്ന് കറക്റ്റ് ലെവലാക്കി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ഫസ്റ്റ് ലെയർ തന്നെ നമ്മളിതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെയും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിനുള്ള അടുത്ത ലെയർ ശരിയാക്കാം. അടുത്ത ലെയർ നമ്മൾ ചെയ്യുന്നത് ഒരു മാംഗോ ലെയറാണ്. അപ്പോൾ വേണ്ട ഒരു മാങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ആ സമയത്ത് നമുക്ക് ചൈന ഗ്രാസ് വേവിക്കാൻ വെക്കണം. വേണ്ട, ഞാൻ മാങ്ങ ഒരു മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ലെയറിനുള്ള കൂട്ട് റെഡിയാകും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒറിയോ ബിസ്ക്കറ്റിൽ നിന്ന് എടുത്ത ക്രീമാണ്. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് ക്രീം, 1/2 കപ്പ് ക്രീമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മധുരം, 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെടുത്തേക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്രീം ചീസാണ്, മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഞാൻ ഇതിൻ്റെ നേർ പകുതിയാണ് ചേർക്കുന്നത്, 100 ഗ്രാമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പം പഞ്ചസാര ആയാലും 1/2 കപ്പ്, ക്രീം 1/2 കപ്പ്, ഇനി ഇതിനകത്തുള്ള 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പം നമ്മുടെ പുഡിങ്ങിനുള്ള സെക്കൻഡ് ലെയറിൻ്റെ മിക്സിങ് വേണ്ട നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമ്മൾ ചൈന ഗ്രാസ് അരിച്ച് ചേർക്കണം. എന്നിട്ട് ആ സമയം കൊണ്ട് ചൈന ഗ്രാസ് വേണ്ട അലിഞ്ഞിട്ടുണ്ട്, വെന്തലിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമ്മളിത് അരിച്ച് ചേർക്കണം. ഡയറക്റ്റായിട്ട് ചേർക്കല്ല, ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസും കൂടെ നമ്മൾ അരിച്ച് ചേർത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ പുഡിംഗ് ട്രെയിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത കൂട്ടും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ഉടനെ തന്നെ നമ്മളിത് മുകളിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ ഈ പുഡിങ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ പുഡിങ്ങൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3-ാമത്തെ ലെയർ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഒരു മാങ്ങ അരിഞ്ഞത് വേണ്ട പേസ്റ്റായിട്ട്, വെള്ളം ചേർക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തേക്കുവാണ്. അപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിനകത്തിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കിന് 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ, ഓർത്തോണം 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു എന്താണ് നല്ല തിക്കായി വരുന്നിടം വരെയും നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം.
അപ്പോൾ കോൺഫ്ലവർ പാൽ മിശ്രിതവും കൂടെ ചേർത്തിട്ടിത് നന്നായിട്ട് ഇളക്കിയിടേണ്ട നല്ലൊരു കട്ടിപ്പരുവായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി മധുരം ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ, ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവാകുമ്പോഴത്തേക്കിന് നമ്മുടെ പുഡിങ്ങിനുള്ള മൂന്നാമത്തെ ലെയറും റെഡിയായിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ പരുവ. അതിനകത്തിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്ലാസ് പരുവായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടോടെ തന്നെയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിപ്പോവും. അപ്പം നമ്മുടെ പുഡിങ്ങും അപ്പം എന്താണ് സെറ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ ആ പുഡിങ് മെൽട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റും നിരത്തി ഒന്ന് ലെയറാക്കി എടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ലെയറും ആയിട്ടുണ്ട് പുഡിങ്ങിൻ്റെ. അപ്പോൾ ഇനി ഇതൊരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് സെറ്റാക്കിയെടുക്കണം. മൂന്ന് മണിക്കൂറിന് ശേഷം വേണ്ട നമ്മുടെ പുഡിങ്ങൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് 3 ലെയറും കാണാൻ പറ്റുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡിമോൾഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് കേക്കിംഗ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്തെടുത്താലും നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ വേണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ കാരണം ലാസ്റ്റ് ലെയർ വരെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്യണം, എന്നിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കറക്റ്റ് ലെയർ ആണോ എന്നറിയാം. അങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മുടെ ഈ പുഡിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുഡിങ് എന്നോ അല്ലെങ്കിൽ മാംഗോ ചീസ് കേക്ക് എന്നോ ഒക്കെ പറയാം, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചോക്ലേറ്റും ആ ക്രീം ചീസും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒക്കെ ഉള്ള ഈസി റെസിപ്പികളായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.